എല്ലാ സീസണുകളെയും അപേക്ഷിച്ച് കിടിലൻ ടാസ്കുകളുമായിട്ടാണ് ബിഗ് ബോസ് ഇത്തവണ എത്തിയിരിക്കുന്നത്. പുതിയ വീക്ക്ലി ടാസ്കാണ് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത്. മത്സരാർത്ഥികളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തവണ ബിഗ് ബോസ് എത്തിയത്. ശരീരഭാരം കൂടുതലുള്ളവരെ കൊണ്ട് അത് കുറപ്പിക്കുകയും ഭാരം കുറവുള്ളവരെ കൊണ്ട് കൂട്ടിപ്പിക്കുകയുമാണ് ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചു നടത്തുന്ന ടാസ്കിൽ ഭക്ഷണം കഴിക്കുന്നതെല്ലാം ബിഗ് ബോസിന്റെ നിർദ്ദേശത്തോടെയാണ്. എന്നാൽ നിയമം തെറ്റിച്ച് ബ്ലെസ്ലി ആപ്പിൾ കഴിച്ചു എന്ന് ആരോപിച്ച് വീടിനകത്ത് വലിയ ബഹളം നടന്നിരുന്നു. മത്സരാർത്ഥികളെല്ലാം ബ്ലെസ്ലിയെ വട്ടമിട്ട് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊരു തെറ്റില്ലെന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് അറിയിക്കുകയും മറ്റൊരു ആപ്പിൾ കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. ഇതോടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ സ്റ്റാറായി മാറിയിരിക്കുകയാണ് ബ്ലെസ്ലി. അദ്ദേഹത്തെക്കുറിച്ച് ആരാധകർ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: മണ്ടൻ, പൊട്ടൻ, ബുദ്ധിയില്ലാത്തവൻ, മന്ദബുദ്ധി, ഗോവിന്ദചാമി ഇങ്ങനെയൊക്കെ തുടങ്ങി പെണ്ണുപിടിയൻ വരെയാക്കി അവഹേളിച്ച ഒരാളുടെ കഥയാണിത്. അവന്റെ പേര് മുഹമ്മദ് ബ്ലെസ്ലി. ബിഗ് ബോസ് സീസൺ 4 തുടങ്ങി ആദ്യ ആഴ്ച മുതൽ അവഹേളിച്ചു തുടങ്ങിയതാണ് അവനെ. വീടിനകത്തും പുറത്തും നേരിട്ടത് ഒരുപാട് മോശം ആരോപണങ്ങൾ. പലതിനും അവൻ മൗനം പാലിച്ചു. തന്നോട് മോശമായി പെരുമാറിയവരോട് പോലും അവൻ മാപ്പ് പറഞ്ഞു. താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പോലും പഴികേട്ടു. വീട്ടിലുള്ള അമ്മയെയും പെങ്ങളെയും കുറിച്ച് വരെ മെൻഷൻ ചെയ്ത് അവനെ മാനസികമായി തളർത്തി. എന്നിട്ടും അവൻ വീണില്ല. തന്റെ വിശ്വാസങ്ങൾ അവൻ കൈവിട്ടില്ല. ഒരുപക്ഷെ അവന്റെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു എന്നുവരെ അവന് തോന്നി. ഏറ്റവും പുതിയ ടാസ്കിൽ അവൻ നിയമങ്ങൾ പലവട്ടം വായിച്ചു. അതിലെ ലൂപ്പ് ഹോൾ മനസ്സിലാക്കി ആപ്പിൾ കഴിച്ചു. അതിനെതിരെ ബിഗ് ബോസ് ഹൗസ് മുഴുവനും അവനെ കുറ്റക്കാരനാക്കി. സെലിബ്രിറ്റി ഇമേജ് ഉള്ള പലരും അവനെ പൊട്ടനും മന്ദബുദ്ധിയുമാക്കി, ലോജിക് ഇല്ലാത്തവനാക്കി. എന്നിട്ടും അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ശരിയാണ്, നിങ്ങൾ 15 പേരുമാണ് തെറ്റുകാർ, നിങ്ങൾക്കാണ് തെറ്റിയത്. പക്ഷെ അവർ പറഞ്ഞു, നീ നിയമം തെറ്റിച്ചവനാണ്, ഗോവിന്ദചാമിയെ പോലെ കൊടും ക്രിമിനലാണ്, ആപ്പിൾ കഴിച്ചു, അതാണ് നിന്റെ തെറ്റ്. അവൻ അവിടെ പുഞ്ചിരിച്ചു. കാരണം അവന്റെ ശരി കാണാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവസാനം ആ വിധി വന്നു. അതെ, അവനാണ് ശരി. ആ വീട്ടിലെ 15 പേർ കാണാത്ത ശരിയിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഒരേ ഒരാൾ അവനാണ്. ബുദ്ധിയും ലോജിക്കുമുള്ള ഒരേ ഒരു മത്സരാർത്ഥി. ഇന്നുവരെയുള്ള ഒരു സീസണിലും ഇത്രയും ഐക്യുള്ള ഒരാളും വന്നിട്ടില്ല. അവസാനം ബ്ലെസ്ലിക്ക് വേണ്ടി ഇവിടെയെങ്കിലും വാ തുറന്നതിന് ബിഗ് ബോസിന് നന്ദി. ഇങ്ങനെയായിരുന്നു ഒരു ആരാധകൻ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത്. ബ്ലെസ്ലി റൂള് തെറ്റിച്ചതായി തോന്നിയിട്ടില്ലെന്നാണ് ഇതിന് താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നത്. ഡെയ്സി സ്മോക്ക് ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു. പക്ഷേ ബ്ലെസ്ലി ആപ്പിൾ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴും ആപ്പിൾ കഴിച്ചപ്പോഴും അത് പാടില്ല എന്നുള്ള അനൗൺസ്മെന്റ് വന്നില്ല. മാത്രമല്ല വണ്ണം കുറയ്ക്കാനുള്ളവർ വേറെ ഫുഡ് കഴിക്കരുതെന്ന് പ്രത്യേകം റൂളുണ്ട്. ഇതൊന്നും പോരാതെ കൊടും ക്രിമിനലായ ഗോവിന്ദചാമിയുമായി ബ്ലെസ്ലിയെ അഖിൽ താരതമ്യം ചെയ്തു. അത് കണ്ടുകൊണ്ട് സമത്വത്തെക്കുറിച്ച് വാദിച്ചവർ പൊട്ടിച്ചിരിക്കുന്നു. ഇത്രയും മോശം ആരോപണം ഒരു സീസണിലും ഒരു മത്സരാർത്ഥിയോടും നേരെ ഉണ്ടായിട്ടില്ല. അഖിൽ ബ്ലെസ്ലിയോട് ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നാണ് ആരാധകരുടെ ആവശ്യം.